ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെടുത്തുള്ള മെറ്റീരിയലാണ്. കൂടെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിന് ഞാൻ ഇതുപോലെ 4 ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടായിട്ട് 2 മീറ്റർ ലൈനിങ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 15 inches ആണ് ഇതിൻ്റെ വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ മെയിൻ മെറ്റീരിയലും കൂടെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിൽ ലൈനിങ്ങിലായിട്ട് മെഷർമെൻസൊക്കെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3 inches ഷോൾഡറായിട്ട് 3 inches എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആം ഹോളായിട്ട് 6.5 inches ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. 9.5 inches ആണ് ചെസ്റ്റ് റൗണ്ട് ആയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ആം ഹോളിൻ്റെ ഭാഗത്ത് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിൽ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. 3 inches ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കാം. ഇനി ഷോൾഡറിൻ്റെ താഴെ നിന്നായിട്ട് 15 inches ബോഡി ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്നായിട്ട് വേസ്റ്റ് റൗണ്ട് 9 inches കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിൽ കാണുന്ന പോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്നായിട്ട് ഒരു 29 inches ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നായിട്ട് ബോട്ടം റൗണ്ടായിട്ട് 30 inches കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി വേസ്റ്റ് റൗണ്ടിൽ നിന്നായിട്ട് ബോട്ടം പോയിന്റിലോട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 2 inches ലെങ്ത്തിൽ ബാക്ക് നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കിലൂടെ ആയിട്ട് കട്ട് ചെയ്തിട്ട് തുടങ്ങാം. ഇനി ഇത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് അതിലെ നെക്കൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് സ്ലീവ് കട്ട് ചെയ്തിട്ട് എടുക്കണം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് മെറ്റീരിയലിനെ ഇതുപോലെ 4 ഫോൾഡ് ചെയ്തിട്ട് വെക്കാം. സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 3.5 inches ഇതുപോലെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. 20 inches ആണ് സ്ലീവിൻ്റെ ലെങ്ത്ത് ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ താഴെ വരെ ഈ ഒരു 3.5 inches എക്സ്ട്രാ എടുക്കണം. ആ ഒരു പോയിന്റിൽ നിന്നായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആം ഹോൾ വെച്ചിട്ട് തന്നെ സ്ലീവിലും മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. 3.5 inches എക്സ്ട്രാ വിട്ടിട്ട് വേണം മാർക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇനി സ്ലീവിൻ്റെ എൻഡിലായിട്ട് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്ന 3.5 കൂടെ കൂട്ടിയിട്ട് 10 inches ആണ് സ്ലീവ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. സ്ലീവിൻ്റെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്ററും കൂടെ ഇതുപോലെ ചെറിയൊരു കട്ടിട്ടിട്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി ഡ്രസ്സിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. 12 inches ലെങ്ത്തിലുള്ള ഇതുപോലത്തെ 2 പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രസ്സിന് സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം. നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിനായിട്ട് ലൈനിങ്ങിൻ്റെയും നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ഒരുമിച്ച് വരുന്ന രീതിയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിനെയും ബാക്ക് നെക്കിനെയും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്കിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇതിലൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെറിയ കട്ടുകളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനെ റൈറ്റ് സൈഡിലോട്ട് മറിച്ചിട്ട് എടുക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൽ തട്ടാതെ വേണം കട്ടുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് മറിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ റൈറ്റ് സൈഡിലോട്ട് മറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഇതേ രീതിയിൽ തന്നെ ഞാൻ ഇതിൻ്റെ ബാക്ക് നെക്കും കൂടെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ച് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കേണ്ടത് എന്നുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു സ്റ്റിച്ചിലൂടെ ഓവർലോക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സ്ലീവ്സാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ട് എടുക്കുന്നത് നോക്കാം. ഈ സ്ലീവിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിൽ സ്ലീവ് റൗണ്ടിൻ്റെ എൻഡ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഇലാസ്റ്റിക് ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ആക്കുന്ന അടിനൂലിന് പകരമായിട്ടാണ് ഈ ഒരു ഗേസിലായിട്ട് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് ത്രെഡ് ചുറ്റിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇലാസ്റ്റിക് ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെഷീൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനത് മെഷീൻ്റെ ഉള്ളിലായിട്ട് ഫിറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സൂചി കൊണ്ട് ഇതാ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഇലാസ്റ്റിക്കിന് പുറത്തോട്ട് വലിച്ചിട്ട് എടുക്കാം.
ഇപ്പോൾ നമ്മുടെ മെഷീനിലുള്ളത് ഒന്ന് നോർമലി ത്രെഡും ഒന്ന് ഇലാസ്റ്റിക് ത്രെഡും ആണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്ലീവ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്ലീവിൻ്റെ എൻഡ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മളൊരു ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത്. നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ നിന്നായിട്ടൊരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതാ ഇതുപോലെ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഭംഗിയിലായിട്ട് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് ഇതാ ഫ്രില്ലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല ഫ്രില്ലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡിലായിട്ടാണ് ഇതുപോലെ നമ്മുടെ ഈ ഇലാസ്റ്റിക് കാണുള്ളൂ. ഇനി ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ചോ ഒരു 1 ഇഞ്ചോ ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഫ്രില്ലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട് നമ്മൾ 2 സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലായിട്ട് ഈ ഒരു ഫ്രില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ 2 സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 4 സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇതിൻ്റെ സ്ലീവായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് ത്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മെഷീനിൽ തന്നെ ഇത് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ 4 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ലീവാണിത്. ഒരുപാട് ഫ്രില്ലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 2 സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്ക് സ്ലീവ് ഡ്രസ്സിലായിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു എൻഡിൽ നിന്നായിട്ട് ഇതുപോലെ കുറച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡറും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും ഇതാ ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് വെച്ച് കൊടുക്കണം. സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ നേരത്തെ ഇതുപോലെ ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുത്തിട്ടുള്ളതായിരുന്നു. ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഇതാ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഫ്രില്ലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3.5 ഇഞ്ചസ് എക്സ്ട്രാ വിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗമാണ് നമ്മളിപ്പം ഫ്രില്ലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതാ ഇതുപോലെ ഫ്രില്ലാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ട് 2 സൈഡിലോട്ടും ഒരുപോലെ ഫ്രില്ല് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. അപ്പം ഒരു സെൻറ്റർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചുകൂടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ആ ഒരു എൻഡും നമ്മുടെ സ്ലീവിൻ്റെ എൻഡും ജസ്റ്റ് ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് വേണം ഫ്രില്ല് സെറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡിലായിട്ട് സ്ലീവ് ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ 2 സൈഡിലായിട്ടും അത്യാവശ്യം നല്ല ഫ്രില്ലൊക്കെ വരുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ലീവ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിന് ഇതാ ഇതുപോലൊന്ന് നിവർത്തി വെച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ മുതൽ ഒരു 40 ഇഞ്ചസ് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ബാക്കിലും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് 4 സൈഡിലായിട്ടും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എടുക്കുക. 4 സൈഡിലും 40 ഇഞ്ചസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഫ്രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തിട്ട് ഇനി ബാക്ക് സൈഡിനും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഇതിൽ നമ്മൾ ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻറ്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ്. ഷോൾഡറിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. 2 സൈഡിലായിട്ടും മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ 2 സൈഡും ഒരേപോലെ വീർത്തൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിനനുസരിച്ചിട്ട് വേണം മാർക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അതുപോലെ ഈ 2 ലൈൻസുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒരേപോലെ തന്നെ വരാനായിട്ട് നോക്കണം. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലൈൻ നമുക്കൊന്ന് മെഷർ ചെയ്തിട്ട് നോക്കാം. 28 ഇഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡബിളായിട്ട് നമുക്കിതിന് ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇതിലായിട്ട് ഇതാ ഇതുപോലത്തെ 2 പീസുകളായിട്ട് 2 സൈഡുകളിലോട്ട് ആയിട്ട് ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ട് നമുക്ക് 28 ഇഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒറ്റ പീസാക്കിയിട്ട് വേണം നമ്മൾ ഒരു സൈഡിലോട്ട് ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ. ഇതിപ്പോൾ 2 സൈഡിലോട്ടും കൂടിയുള്ള 2 പീസുകളാണ്. ഇതിൻ്റെ വീഴ്ത്തായിട്ട് 4 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു ഫ്രില്ല് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് എൻഡിലോട്ട് വരുന്നതോറും ഇതാ ഇതുപോലെ ഈ ഒരു ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ എൻഡിലോട്ട് വരുന്നതോടും നമ്മുടെ ഈ ഒരു ഫ്രില്ലിൻ്റെ വീഴ്ത്ത് കുറഞ്ഞ് വരുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഫ്രില്ലിൽ മാർക്ക് ചെയ്തിട്ടുള്ള അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. 2 സൈഡിലോട്ട് വരുന്ന ഫ്രില്ല് ഇതാ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിട്ടാണ് നമ്മൾ ഫ്രില്ല് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫ്രില്ലിൻ്റെ വിഡ്ത്ത് കുറച്ച് കൂടുതലായിട്ട് വരുന്ന രീതിയിലും 2 സൈഡിലോട്ട് പോകും തോറും വിഡ്ത്ത് കുറഞ്ഞ് വരുന്ന രീതിയിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഫ്രില്ലിൻ്റെ 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതുപോലെ ഓവർലോക്ക് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ 2 സൈഡും ഓവർലോക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ കാണിച്ച പോലെ രണ്ട് സൈഡും ഞാൻ ഓവർലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ രണ്ട് സൈഡിലോട്ട് വന്നിട്ടുള്ള ഫ്രില്ലും ഒരുപോലെ തന്നെ ഓവർലോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കറക്റ്റ് സെൻറ്റർ കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഭാഗത്തോടെ ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ടുള്ള ലൂസ് ആക്കിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് മെഷീനിൽ കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലൊരു ത്രെഡ് എടുത്തിട്ട് നമുക്ക് വലിച്ചിട്ട് ഫ്രില്ലുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ത്രെഡ് വലിച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ പ്ലീറ്റ്സുകളാക്കിയിട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ മറ്റേ പീസും ഞാൻ ഫ്രില്ലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രില്ലിൻ്റെ സെൻറ്ററും നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ജോയിൻറ്റും ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് ഒരുമിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡിലോട്ടും ആ ഒരു 40 ഇഞ്ചസ് മാർക്ക് ചെയ്ത പോയിന്റിലോട്ടും നമ്മുടെ ഈ ഒരു ഫ്രില്ല് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ടത്. ഇനി മറ്റേ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രില്ലിന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിലായിട്ട് കറക്റ്റ് നമ്മുടെ ആ ഒരു ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലൂടായിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പിലായിരുന്നു ആ ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത്രയും തന്നെ ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഇത് ഡ്രസ്സിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫ്രില്ല് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രില്ലിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡിലോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ നമ്മൾ ഓൾറെഡി ഒരു ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാർക്കിങ്ങിലൂടെ ആയിട്ട് വേണം ഈ ഒരു ഫ്രില്ല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു സെൻറ്ററിൻ്റെ കറക്റ്റായിട്ട് തന്നെ വേണം നമ്മുടെ ഈ ഒരു ഫ്രില്ലിൻ്റെ സെൻറ്റർ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രില്ല് സെൻറ്ററിൽ നിന്നായിട്ട് താഴോട്ട് വരുന്നതോറും ഫ്രില്ലിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എൻഡിലെത്തുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഫ്രില്ല് ഫിനിഷ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതേ രീതിക്ക് തന്നെ നമുക്ക് മറ്റേ സൈഡിലായിട്ടും ഫ്രില്ല് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രില്ലിന് വേണ്ടിയിട്ടിട്ട സ്റ്റിച്ച് നമുക്ക് എടുത്ത് മാറ്റിയാൽ മതി. അത് നമ്മൾ ലൂസാക്കിയിട്ടിട്ട് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ത്രെഡ് പിടിച്ച് വലിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ച് നമ്മുടെ കയ്യിൽ പോരും. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഡ്രസ്സിൻ്റെ എൻഡിലായിട്ട് ഫ്രില്ല് വെച്ച് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഫ്രില്ലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡ്രസ്സിൻ്റെ സൈഡുകൾ ജോയിൻ ചെയ്യുന്ന മുന്നായിട്ട് തന്നെ ഞാൻ രണ്ട് സൈഡിലും സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒരേ അളവിലുള്ള ചെറിയ പ്ലീറ്റ്സുകളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്താൽ മതി. രണ്ട് സൈഡിലായിട്ടും ഞാൻ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വന്നിട്ടുള്ള ലൈനിങ്ങിൻ്റെ എൻഡ് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലായിട്ടും ലൈനിങ്ങൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ അവിടെ മുതൽ എൻഡ് വരെ ഒരു സൈഡ് മാത്രം ഒന്ന് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. വേസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് താഴെ വരെ മാത്രം ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡ്രസ്സിൻ്റെ ഒരു സൈഡ് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത്രയും ഭാഗം ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഇതാ ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ സ്ലീവിൽ ചെയ്ത പോലെ തന്നെ ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട് 3 സ്റ്റിച്ചാണ് വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ബോഡി പാർട്ടിൽ ഷോൾഡറിൻ്റെ അവിടെ മുതൽ 40 ഇഞ്ചസ് ലെങ്ത്തിൽ നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രില്ലിൻ്റെ എൻഡ് മുതലാണ് നമ്മൾ ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ലൈനിലൂടെ ആയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കേണ്ടത്. എന്നാലേ റോങ് സൈഡിലായിട്ട് ആ ഒരു ഇലാസ്റ്റിക് ത്രെഡ് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട് 3 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയ പ്ലീറ്റ്സുകളായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് നല്ല ഫിറ്റ് ആയിട്ടുണ്ടാവും. സ്ലീവിൽ ഇലാസ്റ്റിക് ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ടും ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ സൈഡുകൾ തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും കൂടെ ഉള്ളൂ.
നമ്മൾ മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇത്രയും ഭാഗം മാത്രമാണ് ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ബാക്കി നമ്മൾ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇതാ സൈഡൊക്കെ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഓവർലോക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രസ്സിൻ്റെ എൻഡിലായിട്ട് ഒരു ഫ്രില്ലിൻ്റെ അടിയിലായിട്ട് ഇവിടെയും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണിത്. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ എൻഡിലായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്രില്ലിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാക്സി ഡ്രസ്സായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഡിസൈനിങ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻ്റ് ഒക്കെ ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.